അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ രംഗത്ത്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കാൻ ഡൊണാൾഡ് ട്രംപ് യോഗ്യനല്ലെന്ന് ബറാക് ഒബാമ തുറന്നടിച്ചു. യു എസ് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷന്റെ മൂന്നാം ദിവസത്തിൽ സംസാരിക്കവെയാണ് ഒബാമ ട്രംപിന് നേർക്ക് വിമർശനം ഉന്നയിച്ചത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജോ ബൈഡന് വോട്ട് ചെയ്യുക എന്നത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും ഒബാമ പറഞ്ഞു. ട്രംപിന് പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അധികാരം അദ്ദേഹത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടിയല്ലാതെ മറ്റാരെയും സഹായിക്കാൻ ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലെന്ന് ഒബാമ തുറന്നടിച്ചു. ട്രംപിന് ആവശ്യമുള്ള ശ്രദ്ധ കിട്ടാൻ സഹായിക്കുന്ന മറ്റൊരു റിയാലിറ്റി ഷോ ആണ് ട്രംപിനെ സംബന്ധിച്ച പ്രസിഡന്റ് പദവിയെന്നും ഒബാമ കുറ്റപ്പെടുത്തി. ട്രംപിനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്നും നേരത്തെ ഒബാമ വിട്ടുനിന്നിരുന്നു. ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള പ്രതികരണം. അതേസമയം ഒബാമയെ പലപ്പോഴും കടന്നാക്രമിക്കാൻ ട്രംപ് മടിച്ചിരുന്നില്ല. 170,000 അമേരിക്കക്കാർ കോവിഡ് ബാധിച്ച് മരിച്ചത് ട്രംപ് കാരണമാണെന്ന് ഒബാമ കുറ്റപ്പെടുത്തി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലാകാനും അമേരിക്കയുടെ ജനാധിപത്യ മൂല്യങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും മോശമാകാനും ഉത്തരവാദി ട്രംപാണെന്നും ഒബാമ ആരോപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതാകാൻ ട്രംപിന് ഒരിക്കലും സാധിക്കില്ലെന്നും മുൻ പ്രസിഡന്റ് പറഞ്ഞു. ജോ ബൈഡനും കമലാ ഹാരിസും ഓരോ അമേരിക്കൻ പൗരനെ കുറിച്ചും ആലോചിക്കുന്നവരാണെന്നും അവർ ജനാധിപത്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണെന്നും ഒബാമ പുകഴ്ത്തി. അതേസമയം കഴിഞ്ഞ ദിവസം ബറാക് ഒബാമയുടെ ഭാര്യയും മുൻ അമേരിക്കൻ പ്രഥമ വനിതയുമായ മിഷേൽ ഒബാമയും ട്രംപിനെതിരെ രംഗത്ത് വന്നിരുന്നു. അമേരിക്കയ്ക്ക് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും മോശം പ്രസിഡന്റാണ് ട്രംപ് എന്നാണ് മിഷേൽ ഒബാമ കുറ്റപ്പെടുത്തിയത്. യു എസ് ഡെമോക്രാറ്റിക് കൺവെൻഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഒരു മികച്ച നേതൃത്വത്തിനോ സമാശ്വാസത്തിനോ സ്ഥിരതയ്ക്കോ വേണ്ടി ജനം വൈറ്റ് ഹൗസിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അരാജകത്വവും വിഭജനവും സഹാനുഭൂതിയുടെ അഭാവവുമാണ്. എനിക്ക് കഴിയാവുന്നത്ര വ്യക്തവും സത്യസന്ധവുമായി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ലഭിച്ച ഏറ്റവും മോശം പ്രസിഡന്റാണ് ട്രംപ് എന്ന് മിഷേൽ തുറന്നടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡന് മിഷേൽ ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ജോൺ ബൈഡനു വേണ്ടി പരമാവധി ജനങ്ങളും വോട്ട് ചെയ്യണം. ബാലറ്റ് ബോക്സ് വഴി ന്യായമായും വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കാനുള്ള ശ്രമം അവർ നടത്തും. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. പ്രതിഷേധ സൂചകമായി വോട്ട് ചെയ്യാതിരിക്കാനോ വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കാനോ ഉള്ള സമയം അല്ലിത്. 2008 അല്ലെങ്കിൽ 2012 ചെയ്തതുപോലെ വോട്ട് ചെയ്യണം. അതേ തോതിലുള്ള അഭിനിവേശവും പ്രത്യാശയും ജനങ്ങൾ പ്രകടിപ്പിക്കണം. ആഴത്തിൽ ഭിന്നിപ്പിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താനും ഒരു മഹാമാരിയെ എങ്ങനെ നേരിടണമെന്നും നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് നയിക്കേണ്ടതെന്നും ജോ ബൈഡൻ അറിയാം. അദ്ദേഹം ജനങ്ങളെ കേൾക്കാൻ സന്നദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹം ശാസ്ത്രത്തെ വിശ്വസിക്കുകയും സത്യം പറയുകയും ചെയ്യുന്ന ആളാണ്. മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഒരു ടീമിനെ നല്ല രീതിയിൽ നയിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നും മിഷേൽ പറഞ്ഞു. കഴിയുന്നത്ര വേഗത്തിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ബാലറ്റുകൾ കഴിയുന്നത്ര വേഗത്തിൽ അയക്കണമെന്നും മിഷേൽ ആവശ്യപ്പെട്ടു. മെയിൽ ഇൻ ബാലറ്റുകൾക്ക് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കണം. തപാൽ വോട്ടിംഗ് കൃത്യതയില്ലാത്തതും കൃത്രിമം നിറഞ്ഞതുമാണെന്നും അതിനാൽ ജനങ്ങൾക്ക് വ്യക്തമായും സുരക്ഷിതമായി വോട്ട് ചെയ്യാൻ കഴിയുന്നതുവരെ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കണമെന്നും ട്രംപ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിനെ ട്രംപിന്റെ പാർട്ടിയിലെ നേതാക്കൾ വരെ എതിർത്തതാണ്. ഇക്കുറി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും തപാൽ വോട്ടാകും തെരഞ്ഞെടുക്കുകയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തപാൽ വോട്ട് വിപുലപ്പെടുത്തണമെന്ന സമ്മർദ്ദം ജനങ്ങൾ സംസ്ഥാന അധികൃതരിൽ ചെലുത്തുന്നുമുണ്ട്. ട്രംപിന്റെ പാർട്ടിക്കാരായ റിപ്പബ്ലിക്കന്മാരിൽ 49% തപാൽ വോട്ടിനെ അനുകൂലിക്കുന്നവരാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയും തപാൽ വോട്ടിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും മിഷേൽ ഒബാമ പറഞ്ഞു.